ചിന്താകാന്ഡ പേര് ശരിക്കും ഈ പറഞ്ഞ പോലെ പുരാണത്തിലെ അങ്ങനെ ബേസ് ചെയ്തിട്ട് കഥയൊന്നുമല്ല. പേരിന് ഏതായാലും ഒരു പുതുമ ഏതായാലും വേണം. അതിനകത്ത് എന്തെങ്കിലും ചില അർത്ഥങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ക്യൂരിയസ് കേസ് ഓഫ് അപ്പു പിള്ള എന്നാണ് ആദ്യം ഇട്ട പേര്. ഞാൻ പറഞ്ഞു കുട്ടേടിന്റെ പേര് വെച്ചിട്ട് ഡൈറ്റിൽ ചെയ്യാൻ പറ്റില്ല, ഈ പടത്തിലെ ഹീറോ ഞാനാണ്. അങ്ങനെയാണ് ടെയിൽ ഓഫ് ത്രീ വൈസ് മങ്കീസ് എന്നിട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുകൾ എന്നെ വന്ന് കാണുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ. ഞാനത് നന്നായിട്ട് ആസ്വദിക്കുന്നു. കാരണം ഞാൻ ഇത് ഒരുപാട് ആഗ്രഹിച്ചൊരാണ്. ആക്ടേഴ്സിനെ പറ്റിയിട്ടൊരു ചൊല്ലുണ്ട്, ഒരു ആക്ടർ അയാളുടെ ജീവിതത്തിന്റെ ആദ്യത്തെ പകുതി എവിടെയെങ്കിലും മുഖം കാണിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യും, രണ്ടാമത്തെ പകുതി എവിടെയും മുഖം കാണിക്കാതെ തൊപ്പിയും വെച്ച് കണ്ണാടിയും വെച്ച് നടക്കും. ഹാർഡ് വർക്ക് ഈസ് ഓൾവേസ് ദ കീ എന്ന് ഇപ്പോൾ ധനുഷ് സാറിന്റെ ഫിലിമിൽ അഭിനയിച്ചപ്പോഴും എനിക്ക് അത് തന്നെയാണ് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യം. ഹീസ് എ സ്റ്റാർ, പക്ഷേ ഡയറക്ട് ചെയ്തപ്പോഴും ഹി ഗേവ് ഹിസ് എവറിതിങ്. പുള്ളി അത്രയും പണിയെടുത്തിട്ടാണ് റായ് എന്ന് പറഞ്ഞൊരു സിനിമ ഡയറക്ട് ചെയ്തത്. ഭരതൻ, പത്മരാജൻ, അടൂർ സാർ, അരവിന്ദൻ, പിന്നെ കൊടിയേറ്റൻ ഗോപി വേണു, നെടുമുടി വേണു, ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ അന്ന് മാർവാടികളാണ് ഇവിടുത്തെ സിനിമ നിയന്ത്രിക്കുന്നത്. പണം മുടക്കുന്ന അവരാണ്. അവരന്ന് പറയുന്നത് അന്നത്തെ കൊടുമുടി വേണു ഇട്. ഇന്ന് റിവ്യൂ ഒക്കെ നടത്തുമ്പോൾ പലരെയും നമ്മൾ കളിയാക്കുമെങ്കിൽ ഇപ്പോൾ അവർ നന്നായിട്ടാണ് പറയുന്നത്. വെറുതെ ഇരുന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ പിന്തുണ ആ ക്രിട്ടിക്സിന് കിട്ടില്ല. നിരൂപണം ചെയ്യുന്നിടത്ത് ഇതേപോലെ ഒരു പടം എടുത്തിട്ട് നിരൂപണം ചെയ്യുന്നു പറയുന്നതിൽ കാര്യമില്ല. എനിക്ക് മാപ്പ് തരൂ എന്നുള്ള വാക്കൊക്കെ ഇനി സിനിമയിലില്ല. ഇപ്പം നായകൻ നായികയോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ ദേവേട്ട എന്ന് പറയുന്ന ഒരു സീൻ ഇപ്പം ഇല്ല. ഓണത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു സിനിമ കാണാൻ പോകും, ക്രിസ്മസിന് നമ്മൾ ചെറുപ്പത്തിന് നമ്മൾ ശീലിച്ചതാണ്. അപ്പൊ മലയാളിക്ക് എന്നും സിനിമ ആ പേഴ്സണൽ സ്പേസിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ആളുകളെ പറ്റി കേൾക്കുമ്പോൾ റിയാക്ട് ചെയ്യുന്നതും ആ ദേഷ്യം വരുന്നതും സങ്കടം വരുന്നതും തള്ളി പറയുന്നതും ഒക്കെ ആ ഇഷ്ടം കൊണ്ടാണ്. അപ്പൊ അതിനെ റെസ്പെക്ട് ചെയ്യുക തന്നെയാണ് ഞാൻ ചെയ്തത്. അവനവൻ നന്മയുടെ പ്രതീകമാണെന്ന് പറയാതെ ബിഹേവ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നന്മ. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നിറഞ്ഞ സ്വാഗതം. താങ്ക് യു. മികച്ച സ്വഭാവ നടനുള്ള അവാർഡൊക്കെ കിട്ടി, അതിന്റെ സന്തോഷത്തിലാണ്. അപ്പം അതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സന്തോഷമുണ്ട്. പടം റിലീസായപ്പോൾ തന്നെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു ആൾക്കാർ, അത് ഒരു വലിയൊരു അക്സെപ്റ്റൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അവാർഡ് ഇപ്പോൾ ഒരു 5-10 പേര് കൂടിയിട്ട് തീരുമാനിക്കുന്നതാണ്, കൊള്ളാം ഇയാൾ എന്ന് പറഞ്ഞ്. അവർ പറഞ്ഞില്ലെങ്കിൽ അവാർഡും ഇല്ല, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഈ ജനങ്ങളുടെ അംഗീകാരമാണ്. പിന്നെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കൊരു അംഗീകാരം കിട്ടുന്ന വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഈ ബാലിയുടെയും സുഗ്രീവന്റെയും കഥ പറയുന്ന കിഷ്കിന്ധാകാന്ഡമാണ്. എന്താണ് നിങ്ങളുടെ കിഷ്കിന്ധാകാന്ഡം? അല്ല, ഇതിലെ കിഷ്കിന്ധാകാന്ഡം എന്നുള്ളൊരു പേരിടാനുള്ള കാരണം സിനിമ കണ്ടാലേ മനസ്സിലാവും. ഇതിലകത്ത് വാനരന്മാരുടെയൊക്കെ ഷോർട്സ് കാണിക്കുന്നുണ്ട്. ഈ വാനരന്മാർ ഈ കഥയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒന്ന് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് സംവിധായകൻ, തിരക്കഥാകൃത്ത്. അതെന്താണെന്നുള്ളത് പ്രേക്ഷകർക്ക് സിനിമ കാണുമ്പോൾ മാത്രം മനസ്സിലാകുന്ന ഒരു രഹസ്യമാണ്. അതൊരു ബിംബമാണോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ കാര്യമാണോ? സാധാരണയിൽ ഇൻ്റർവെൽ വരെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഫാമിലിയായിട്ട് പോകുമ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യും, ഇനി എന്തായിരിക്കും. ഞാൻ പോകുമ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്, പണ്ട് പോകുമ്പോൾ എല്ലാവരുമായിട്ട് ഞങ്ങൾ ഇനി എന്തായിരിക്കും, ആരായിരിക്കും ഇതിൻ്റെ പിന്നിലെ, കഥ എങ്ങോട്ടായിരിക്കും പോകുക എന്ന് ഇൻ്റർവെല്ലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ആര് പറയുന്നതാണ് ശരിയായിട്ട് ഭവിച്ചതെന്നുള്ളത് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. അത്തരത്തിലുള്ളൊരു ഗെയിം ഈ പടത്തിൽ ഓരോ ഫാമിലിയും കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വിന്നറാവാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ പടം. ആരും വിന്നറാവില്ല, കാരണം ആരും പ്രതീക്ഷിക്കാത്ത സംഭവ പരമ്പരകളാണ് അരങ്ങേറുന്നത്. ക്ലൈമാക്സും ഷോക്കിങ്ങാണ്. അപ്പോൾ ആ രീതിയിൽ ഇതൊരു ത്രില്ലറിനോ സസ്പെൻസ് മൂവിയെന്നോ ഒന്നും പറയാൻ കഴിയില്ല. ഒരു സോഷ്യൽ സസ്പെൻസ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം, സാമൂഹ്യ കഥയാണിത്. അതിനകത്ത് ഒരു വലിയ ക്രൈമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല, ഇൻവെസ്റ്റിഗേഷനോ അങ്ങനെ ഒന്നും അല്ല. ഇത് വേറൊരു തലത്തിൽ ഇനി എന്ത് എന്നറിയാൻ താല്പര്യം പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ഇതിലും ഒരു ബാലിയും സുഗ്രീവനെ നമുക്ക് പ്രതീക്ഷിക്കാവോ? അശ്വേട്ടാ, നിങ്ങൾ രണ്ടുമാണോ ബാലിയും സുഗ്രീവനും ഈ സിനിമയിൽ? അങ്ങനെ വേണമെങ്കിൽ തിരിച്ചാലും കുഴപ്പമൊന്നുമില്ല. യഥാർത്ഥ ജീവിതത്തിൽ ഞങ്ങൾ ബാലിയും സുഗ്രീവനുമാണ്. കാരണം വെച്ചിരുന്നാൽ അത് എല്ലാം എന്തിനാ ബാലിയും സുഗ്രീവനും ഫൈറ്റ് ചെയ്യുന്നത്? എല്ലാം ശ്രീരാമൻ അവസാനം എല്ലാം സോൾവ് ചെയ്യാണ്. ബാലിയും സുഗ്രീവനും ശത്രുക്കളാവുന്നതിന്റെ പിന്നിൽ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. റിയൽ ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ശത്രുക്കളൊന്നും ഇല്ല കേട്ടോ. ശത്രുക്കളല്ല ഞാൻ പറഞ്ഞു, ഒരു തമാശ പറഞ്ഞാൽ. പട അവസാനം ഇവരെ കാണുമ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്താണ് എന്നുള്ളത്. ഓരോ ക്യാരക്ടറെ കുറിച്ചും അതിനകത്തൊരു ദുരൂഹത പോലെ നമുക്ക് തോന്നും. പിന്നെ ഓരോ ക്യാരക്ടർ എന്നുള്ള ശക്തമായ കഥാപാത്രമാണ്. അവർ രണ്ടോരോ ക്യാരക്ടറാണ്, 3 പേരുടെയും വളരെ വളരെ സ്ട്രോങ് ക്യാരക്ടേഴ്സാണ്. അവരുടെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ സബ്ജക്റ്റ് ഓരോ സീനും വളരെ ഗംഭീരമായ സീൻസാണ്, വളരെ ഡെപ്ത്തുള്ള സീനാണ്. നമ്മൾ ഒരു യൂഷ്വൽ സിനിമയോ കാര്യങ്ങളോ മേക്കിംഗ് ഒന്നും അല്ല, അതിൽ വളരെ ഡിഫറൻ്റ് ആണ്.
പിന്നെ നമ്മുടെ ഇതിനകത്തും അങ്ങനെ ഒരു നല്ല സിനിമയിൽ എൻ്റെ ക്യാരക്ടർ ഒരു പോസിറ്റീവ് ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ സിനിമ പ്രത്യേകത ഒക്കെയാണ്. കൃഷ്കിന്താ കണ്ട പേര് ശരിക്കും ഈ പറഞ്ഞ പോലെ പുരാണത്തിലെ അങ്ങനെ ബേസ് ചെയ്തിട്ട് കഥയൊന്നുമല്ല. ഒരു പേരിനേതായാലും ഒരു പുതുമ ഏതായാലും വേണം. അതേതായാലും അതനുസരിച്ചിട്ടു അതിനകത്ത് എന്തെങ്കിലും ചില അർത്ഥങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരു ഈ പുരാണത്തിലെ പേര് അങ്ങനെ എടുത്തിട്ടതാണോ അതോ ഈ സിനിമ ഇതെല്ലാം കഴിഞ്ഞ ശേഷം വന്ന പേരാണോ ഈ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇട്ടാണെന്ന് തോന്നുന്നു അല്ലേ? ഇതിനെ പറ്റിയ പേരാണ് അല്ല. ഇപ്പൊ പേരിനെ പറ്റി കൂടെ കൂടെ ചോദിക്കുന്നില്ലേ? അത് തന്നെയാണ് എന്റെ കാര്യം. ഹൈലൈറ്റ് ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ആദ്യമിട്ട പേരെന്താണ് ആസിഫ്? ക്യൂരിയസ് കേസ് ഓഫ് അപ്പുപിള്ള. അങ്ങനെയാണോ? ക്യൂരിയസ് കേസ് ഓഫ് അപ്പുപിള്ള എന്നാണ് ആദ്യമിട്ട പേര്. അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. അതിനേക്കാളും കുറച്ചുകൂടെ വേറൊരു കാര്യം അതിലെ ഒരു കുറച്ചുകൂടെ എന്താ ഒരു സ്പൂൺ ഫീഡിങ് പോലെ തോന്നും. അപ്പൊ പിള്ളയുടെ എന്തെങ്കിലും അതിന് വേണ്ട, അതിനേക്കാളും നല്ലത്. ഞാൻ പറഞ്ഞു കുട്ടേടിന്റെ പേര് വെച്ചിട്ട് ടൈറ്റിൽ ചെയ്യാൻ പറ്റില്ല, ഈ പടത്തിലെ ഹീറോ ഞാനാണ്. അങ്ങനെയാണ് ടെയിൽ ഓഫ് ത്രീ വൈസ് മങ്കീസ്. ത്രീ വൈസ് മങ്കീസ് ഇല്ല, അഞ്ചു പേരില് രണ്ടുപേര് നമ്മളാണ്, ബാക്കി മൂന്നാമത്തെ ഞാനും അശോകൻ എന്താണെന്ന് ആ ലിസ്റ്റിലുണ്ട്. മൂന്നാമത്തെ ആരാണ് മനസ്സിലാവുന്നത്? പിന്നെ വേറൊരു പേരുണ്ട് ഇതിനകത്ത് സംവിധായകൻ. ഈ ക്ലൈമാക്സില് സസ്പെൻസ് ആയിട്ട് ബന്ധപ്പെട്ട ക്ലൈമാക്സ് സീനിലൊക്കെ ഞാനുള്ളതുകൊണ്ട് എനിക്ക് കഥ അറിയാം. പക്ഷെ അശോകൻ്റെ അടുത്ത് സംവിധായകൻ കഥ പറഞ്ഞു കൊടുത്തിട്ടില്ല. ക്ലൈമാക്സ് അത് അശോകൻ്റെ അബദ്ധത്തിൽ ആരുടെങ്കിലും പറഞ്ഞാലോ എന്ന് പേടിച്ച് കഥ പറഞ്ഞു കൊടുത്തില്ല. ഇന്നും അശോകൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു പടം കണ്ടെടുത്ത് തീരുമാനിക്കാത്തത് അല്ലേ? തീർച്ചയായിട്ടും. അത് ശരിക്കും ഈ സിനിമയിലെ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ്. അതെ, അശോകേട്ടൻ വീടിന്റെ പുറത്തുനിന്നുള്ള ആളാണ്. മൂപ്പർക്ക് ഇത് എന്താ ഈ വീട്ടിൽ നടക്കണമെന്ന് അറിയില്ല. അത് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. പോയിട്ട് പടം കണ്ടിട്ട് വേണം പറയാം. ഓ ഇതാണ് എന്നെ ഒന്ന് ഒളിച്ചു വെച്ചത്, അത് ഉറപ്പാണ്. അല്ല, ഇതൊക്കെയാ സ്വാതന്ത്ര്യമായിട്ട് ഈ എന്റെ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അതിനോട് അല്ലേ? നീ അങ്ങനത്തെ എന്താ അങ്ങനെ നീ ചെയ്ത് അങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. നോക്കണം. അപർണയുടെ ക്യാരക്ടർ ആണെങ്കിലും അപർണ ഇപ്പോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തു നോക്കിയാലും പ്രണയവും പ്രതികാരവും ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സാണ്. സോ നമ്മൾ മീറ്റിംഗ് ആണ്, ഇതിലത്തെ ക്യാരക്ടർ എന്താണെന്ന് അറിയാൻ. ഇതില് എന്താ പറയാ, ഒരു പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് പോകുന്ന ഒരു വീട്ടിലത്തെ നമുക്ക് എപ്പോഴും ഒരു മിസ്റ്ററി ഉണ്ടാവുമല്ലോ. നമ്മൾ എങ്ങനെ പോയാലും ഒരു പുതിയ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ചെന്ന് കയറുന്ന ഒരാള് ഞാൻ ആസിഫ്കയുടെ വൈഫിന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അവിടുത്തെ അച്ഛനാണ് കുട്ടേട്ടൻ. അപ്പം അവര് തമ്മിലുള്ള ഒരു എന്താ പറയാ, എനിക്കുള്ള കുറേ സംശയങ്ങൾ, എന്താണ് എന്തൊക്കെയോ നടക്കുന്നത്, എന്തൊക്കെയാ നടക്കുന്നത് എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ഒരു വളരെ ക്യൂരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഓഡിയൻസ് പെർസ്പെക്റ്റീവ് എന്നുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ ക്യാരക്ടർ. അതായത് ആ ഡൗട്ട്സ് ഓഡിയൻസിനുള്ള പോലെ തന്നെ എനിക്കും ഉണ്ട് എന്നുള്ള കുറേ കാര്യങ്ങളിൽ കൂടെ പോകുന്ന ഒരു ക്യാരക്ടർ. ട്രെയിലറിൽ ഞാൻ ചോദിക്കുന്നുണ്ട്, നീ അച്ഛൻ്റെ മുറി കയറിയോ? അപ്പൊ നമുക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് ആ മുറിക്കകത്തുള്ളത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി. അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട് അതില്. പ്രേക്ഷകൻ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമുണ്ട്. ഒരാൾ നമ്മുടെ അടുത്ത് പറയാണ് ആ മുറിയിൽ മാത്രം കയറരുത് എന്ന് പറയുന്ന നേരത്ത് നമുക്ക് അതിനകത്ത് കയറി എന്താണെന്ന് അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പെട്ടി മാത്രം തുറക്കരുത് എന്ന് പറയുന്ന നേരത്ത് നമുക്കൊരു താല്പര്യം ഉണ്ടാവും. അതിനകത്ത് എന്താണ് എന്ന് ഒരു ആ താല്പര്യം ഉണ്ടാവുമല്ലോ. ഈ മുറിക്കകത്ത് എന്താണ് അത് പറഞ്ഞു. അച്ഛനൊരു മന്ത്രവാദിയാണ്. കഥയെക്കാളും തിരക്കഥയാണ് ഈ സിനിമയുടെ ഒരു അട്രാക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഓരോ സീൻസും തമ്മിലുള്ള കണക്ഷനും ഓരോ സിറ്റുവേഷൻസും അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും ഒക്കെ സ്ക്രീൻ പ്ലേയിൽ വന്നിരിക്കുന്ന ഒരു രീതി, ഇതിന്റെ നറേറ്റീവ്, അതാണ് ശരിക്കും ഇതിനോടൊരു എക്സൈറ്റ്മെന്റ്. ഈ കഥ തന്നെ വളരെ സാധാരണമായിട്ട് പറയാൻ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു കഥയായിരിക്കാം ഇത്. പക്ഷെ ഇതിന്റെ സ്ക്രീൻ പ്ലേയിൽ ഒരു ഒരു പുതുമ ബാഹുല് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു സിനിമാറ്റോഗ്രാഫർ ആണ്. അപ്പോൾ ഈ സിനിമ പറയുമ്പോൾ നമുക്ക് വിഷ്വലിയാണ് ഇത് പറഞ്ഞു തന്നത്. ഈ വീട്, വീടിൻ്റെ ആംബിയൻസ്, ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന ആംബിയൻസും എല്ലാം വളരെ രസമായിട്ട്. ഇതിൻ്റെ ലൊക്കേഷൻ പോലും ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം കാസർഗോഡാണ് നമ്മളിതിൻ്റെ ലൊക്കേഷൻ പ്ലാൻ ചെയ്തത്. അവിടെ മരങ്ങൾ ഇല്ല, വീട് ഒത്തു വന്നു പക്ഷെ മരങ്ങളില്ല പുറകിൽ. അപ്പൊ അവിടെ ഒന്ന് മാറ്റി ചിന്തിക്കുന്നു. ഞാൻ എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാനാ പറഞ്ഞു കാസർഗോഡ് നമുക്ക് പറ്റില്ല കേട്ടോ, ഇത് അങ്ങനെ പറ്റുന്ന ഒരു ഇതല്ല. പക്ഷെ കുട്ടിയേട്ട അങ്ങനെ വീട് കിട്ടണ്ടേ, ഇത്രയും ഒരു 3-4 ഏക്കർ സ്ഥലത്തൊരു ഒറ്റപ്പെട്ട വീട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു അന്വേഷണത്തിലാണ് പക്ഷെ ഉളപ്പമണ്ണ മനയൊന്നും അല്ല അത്. ശരിക്കും ഉളപ്പമണ്ണ മന അതല്ല, അതിന് അടുത്തുള്ള അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന താഴെ കാണുന്ന ഉളപ്പമണ്ണ ഇത് അതിന്റെ ഒരു ഒരു ഭാഗമാണ്. ഒരു വീട് സെപ്പറേറ്റ് വീട് തന്നെയാണ്, അവരുടെ തന്നെയാണത്.
ബ്രഹ്മയുഗം ഷൂട്ട് ചെയ്തത് ആ വീട്ടിലായിരുന്നു. പക്ഷെ അതുമായിട്ട് ബന്ധമൊന്നും പറഞ്ഞു, നിങ്ങൾ പടം കണ്ടാൽ പോലും വിശ്വസിക്കില്ല. ശരിക്കും അസിഫ് അലി അപർണ ജോഡി നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് രസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ജോഡിയാണ്. ഇപ്പോൾ സൺഡേ ഹോളിഡേ ആണെങ്കിലും രണ്ട് മൂന്ന് സിനിമകൾ നിങ്ങൾ ഒന്നിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സിനിമയിലും ഞങ്ങൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ? ഒപ്പം തന്നെ എല്ലാവരും തമ്മിലുള്ളൊരു കോംബോ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ എക്സൈറ്റഡ് ആണെന്ന്. ശരിക്കും ആ ലൊക്കേഷനെ ഭയങ്കര രസകരമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്താ ഈ ഒരു ക്രൂ ആണെന്ന് അറിഞ്ഞപ്പോ? ക്രൂ ആണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവരും ക്യാരക്ടേഴ്സാണ് ഈ സിനിമയുടെ. ഇപ്പൊ ഇത് ഇന്ന ആളുടെ സിനിമയാണെന്നൊന്നും അല്ല പറയും. ഇത് ഈ ഞാൻ പറഞ്ഞില്ലേ സ്ക്രീൻ പ്ലേ ആണ്. അപ്പൊ ആ സ്ക്രീൻ പ്ലേയിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സും ഓരോ സിറ്റുവേഷനിൽ അവർ ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു പോർഷനുണ്ട്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കഴിവുള്ള ആക്ടേഴ്സ് തന്നെ വേണം. അപ്പൊ ആ അതാണ് ശരിക്കും ഈ സിനിമയുടെ കാസ്റ്റിംഗിൽ എനിക്ക് എക്സൈറ്റ്മെന്റ് വന്നത്. പിന്നെ അപർണയുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് മൂന്ന് സിനിമയാണ് ചെയ്തിട്ടുള്ളൂ ഇത്രയും വർഷത്തിൽ. പക്ഷെ ആളുകൾ എപ്പോഴും ഞങ്ങൾ ഒത്തിരി സിനിമകൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പല സിനിമകളും ഞങ്ങൾ ഒരുമിച്ച് ആലോചിക്കുകയും പിന്നെ അയ്യോ അത് റിപ്പീറ്റേഷൻ ആയി പോകുന്ന് പറഞ്ഞ് ഞങ്ങൾ മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഭയങ്കരമായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവരുടെ ഇക്വേഷൻ വർക്ക് ആവണം, അവരുടെ ക്യാരക്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ആവണം. അപ്പം അങ്ങനെ വന്നും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പെയറാണ് അപർണ. ജഗദീഷേട്ടൻ ഒരു കാലത്ത് ഇപ്പൊ ഈ അപ്പുക്കുട്ടനൊക്കെ പോലെയുള്ള ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്റെ കുട്ടിക്കാലത്തൊക്കെ വിചാരം ജഗദീഷേട്ടൻ ശരിക്കും അങ്ങനത്തെ ഒരാളായിരുന്നു എന്നുള്ളൊരു ധാരണ കുട്ടിക്കാലത്ത് ഈ സിനിമകളൊക്കെ കാണുമ്പോഴേക്കും. പിന്നീട് ഞാൻ വളർന്ന് ചേട്ടന്റെ ഇന്റർവ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് പിന്നെ ചേട്ടൻ ഒരു കോളേജ് ലെക്ചർ ആയിരുന്നു എന്നൊക്കെ അറിയുന്നത്. അപ്പൊ അങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഈ ഫണ്ണി ക്യാരക്ടർ ചെയ്യുന്നത് ബാധിച്ചിട്ടുണ്ടോ? ആദ്യ കാലങ്ങളിൽ ഞാൻ അഭിനയവും അധ്യാപനവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു ഇത് ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ഇങ്ങനെ ഒരു കോമഡി ഇമേജ് അല്ലേ ഉള്ളത്. അതൊന്നും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം അപ്പുക്കുട്ടൻ വേറെയാണ്, എൻ്റെ പേഴ്സണൽ ലൈഫ് വേറെയാണെന്നുള്ളത് അധികം വൈകാതെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. റിയൽ ലൈഫിൽ ഞാൻ ഒരു അധ്യാപകനാണെന്ന്. ഞാൻ അത്ര അങ്ങനെ തമാശക്കാരനല്ല, തമാശ പറയാറുണ്ട്. അപ്പുക്കുട്ടൻ ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജിൽ പോയിട്ടുണ്ടോ? ഇല്ല, അതിനുമുമ്പ് ഓടരുതമ വളരെ ആ സമയത്താണ്. ജഗദീഷ് ആദ്യം ബാങ്ക് ഉണ്ടായിരുന്നു, കുറച്ചാൾ ബാങ്ക് ഉണ്ടായിരുന്നു, പിന്നെ കോളേജിൽ വന്നു, പിന്നെയാണ് ഈ അഭിനയത്തിലോട്ട് വന്നത്. അപ്പോൾ ആൾക്കാരെല്ലാം ചോദിച്ചു അപ്പോൾ ഈ മണ്ടത്തരം, അങ്ങനെ മണ്ടത്തരത്തിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അപ്പുക്കുട്ടൻ. അപ്പോൾ അതൊക്കെ എല്ലാം അപ്പം മണ്ടനും ബുദ്ധി കുറഞ്ഞ ആളുമായിട്ടൊക്കെയാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. എന്തുകൊണ്ടാണ് ഏറ്റവും മണ്ടനായിട്ട് എന്നെ തിരഞ്ഞെടുത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്ക് എനിക്കിഷ്ടമാണ്, അത് എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ അതിൻ്റെ ആ ഫേസൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള ഫേസിൽ ഈ ക്യാരക്ടർ റോൾസ് ആണല്ലോ എന്നെ തേടിയത്. ഈ ക്യാരക്ടർ റോൾസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിന് ഇതുമായി ബന്ധപ്പെടുത്തി എനിക്ക് പറയാനുള്ളത്, ഇതിലെ കഥാപാത്രങ്ങളുടെ നന്മ പ്രേക്ഷകരെ ആഘോഷിക്കും. ഓരോരുത്തരുടെയും ആസിഫിൻ്റെ ക്യാരക്ടറിൻ്റെ നന്മ എന്ന് പറയുന്നത് ഒരുപാട് നന്മകളുള്ള ക്യാരക്ടർ. നന്മ എന്താണ്? അവനവൻ നന്മയുടെ പ്രതീകമാണെന്ന് പറയാതെ ബിഹേവ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നന്മ. ഇതിൽ ആസിഫിൻ്റെ ക്യാരക്ടർ ഒന്നും ക്ലെയിം ചെയ്യുന്നില്ല. അതേപോലെ കുട്ടൻ്റെ ക്യാരക്ടർ, വിജയരാഘവൻ്റെ ക്യാരക്ടർ ഒന്നും ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ അയാളുടെ ക്യാരക്ടറിലോട്ട് പോകുമ്പോൾ ഒരുപാട് നന്മകളുള്ള ഒരു ക്യാരക്ടറാണ് അപർണയുടെ. അത് തന്നെയാണ് അപർണയുടെ, എന്താണ് അപർണയുടെ നന്മ അല്ലെങ്കിൽ ആസിഫിൻ്റെ നന്മ? ക്യാരക്ടർ വൈസ് ആണ് ഞാൻ പറയുന്നത്, സിനിമയിലെ ക്യാരക്ടർ വൈസ് എന്താണ് നന്മ, എന്താണ് ത്യാഗം? അപ്പോൾ ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു ഫിലിമാണ് അപർണയുടെ. ക്യാരക്ടേഴ്സിലിപ്പം രണ്ടാമത്തെ സിനിമയായിരുന്നു അല്ലേ മഹേഷിൻ്റെ പ്രതികാരം? അപ്പം മഹേഷിൻ്റെ പ്രതികാരത്തിൽ ജിംസി നമുക്ക് എപ്പോഴും ഒരു കൊച്ചുകുട്ടി, ഒരു കൊച്ചു പെൺകുട്ടിയായി സിനിമയിൽ വന്നു. പിന്നെ നമുക്കിപ്പോൾ സൂര്യ റിപ്പോർട്ടറിലെ സുന്ദരിയുടെ ക്യാരക്ടറൊക്കെ വരുമ്പോഴത്തേക്കും വലിയ റോൾസാണ് കൈകാര്യം ചെയ്യുന്നത്. പല ഷെയ്ഡ്സിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്തു വരുമ്പോൾ കരിയറിൻ്റെ ഒരു വളർച്ചയുണ്ടല്ലോ, അതിനെങ്ങനെയാണ് വിലയിരുത്തണത്? എനിക്ക് ഓൾവേസ് താങ്ക്ഫുൾ ടു ദിലീഷ് ആട്ടൻ ദ ടീം. മഹേഷിൻ്റെ പ്രതികാരം അതിന് മുന്നേ ചെയ്താണ്, സെക്കൻഡ് ക്ലാസ് യാത്ര ആണെങ്കിലും ഈ ആ ഒരു സ്റ്റാർട്ട് ആ സമയത്ത് സത്യമായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരു ഓഡിഷന് പോയി മഹേഷിൻ്റെ പ്രതികാരത്തിൽ എത്തിപ്പെട്ടു എന്നല്ലാണ്ട് എനിക്ക് എത്രത്തോളം ഇതെൻ്റെ ലൈഫ് മാറ്റും എന്നുള്ളത് എനിക്ക് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ദാറ്റ് അങ്ങനത്തെ ഒരു ടീമിൻ്റെ കൂടെ ആദ്യം തന്നെ വന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. ബിക്കോസ് ഇപ്പോഴും എനിക്കിപ്പോൾ എന്തെങ്കിലും വിളിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, ഐ കൻ കോൾ ദം. അങ്ങനെ
അപ്പൊ ആ ഒരു ടീമിന്റെ കിട്ടിയ ഒരു എന്താ പറയാ മെന്റർ ആയിട്ടാണെങ്കിലും ആസ് എ ഡയറക്ടർ ഓൾസോ ദിലീഷ് ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ആദ്യം എനിക്ക് ഷൈജു ഖാലിദാണെങ്കിൽ ക്യാമറ ഷൈജു ഖാലിന്ന് എനിക്ക് നല്ല ചീത്ത കിട്ടിയിട്ടുണ്ട്. മറ്റേ ഞാൻ പാത്രം കഴുകുന്ന ഒരു സീൻ അവൾ അവിടെ ഒടുക്കത്തെ പാത്രം കഴുകലാണ് അവൾക്ക്. എനിക്കറിയില്ല എവിടെ ക്യാമറ വരുമ്പോൾ എങ്ങനെ ഇപ്പൊ എനിക്ക് ക്യാമറ കാണുമെങ്കിൽ ഓക്കെ ആണ് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ മാസ്ക് ആണോ ഇതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടീം കിട്ടുക എന്നുള്ളത് എനിക്കൊരു ഇറ്റ് വാസ് എ ഹ്യൂജ് തിങ് ഫോർ മീ. എനിക്കൊരു ലോട്ടറി തന്നെയായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് അത് അവിടെ തൊട്ടിട്ട് വാട്ട് വിത്ത് ഹൂവെവർ ഐ വർക്ക്ഡ് വിത്ത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ ടു മൂവ് ഫോർവേഡ്. ഇപ്പോൾ ഞാൻ മഹേഷിൻ്റെ പ്രതികാരത്തിൽ എന്തായിരുന്നു അത് ആ ആളെയേ അല്ല ഇപ്പോൾ ഒരു സെറ്റിൽ പോകുമ്പോൾ ഐ നോ എ ലോട്ട് ഓഫ് തിങ്സ് എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ സ്റ്റിൽ വി കീപ് ലേണിംഗ് അബൌട്ട് ന്യൂ തിങ്സ് അങ്ങനെ. അപ്പോൾ ഐ തിങ്ക് ദറ്റ് എനിക്ക് ഭയങ്കര താങ്ക്ഫുള്ളാണ് ചെയ്ത സിനിമകളും കിട്ടിയ ഡയറക്ടേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഭയങ്കര താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണി ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഐ എം സ്റ്റിൽ വെരി ഗ്രേറ്റ്ഫുൾ അബൌട്ട് ദാറ്റ്. ശരിക്കും ഈ സൂര്യയുടെ കൂടെയൊക്കെ അഭിനയിച്ചു. അപ്പം അവിടുന്നൊക്കെ കിട്ടിയൊരു എല്ലായിടത്ത് പോകുമ്പോൾ നമുക്ക് ഓരോരോ ഇൻസ്പിറേഷൻ ആയിരിക്കുമല്ലോ. അപ്പം അവിടെ ആ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയൊരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? എല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഇപ്പം ഞാൻ സിനിമയിൽ വരുന്നതിനൊക്കെ ഒത്തിരി മുന്നേ വന്ന ആൾക്കാരാണ്. അപ്പോൾ പക്ഷെ എന്നാലും അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ അവർ എന്താ പറയുക അവരും അത്ര തന്നെ വർക്ക് ചെയ്തിട്ട് ഓരോ ദിവസവും അവർ രാവിലെ എണീക്കുമ്പോൾ തുടങ്ങിയുള്ള അത്രയും ഹാർഡ് വർക്കിൽ തന്നെയാണ് അവരിപ്പോഴും എല്ലാവരും ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും സർവൈവ് ചെയ്ത് പോകുന്നത്. ദാറ്റ് ഹാർഡ് വർക്ക് ഇസ് ഓൾവേസ് ദ കീ എന്ന് ഇപ്പോൾ ധനുഷ് സാറിൻ്റെ ഫിലിമിൽ അഭിനയിച്ചപ്പോഴും എനിക്ക് അത് തന്നെയായിരുന്നു ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യം. ഹീസ് എ സ്റ്റാർ, പക്ഷേ ഡയറക്റ്റ് ചെയ്തപ്പോഴും ഹി ഗേവ് ഹിസ് എവറിതിങ്. പുള്ളി അത്രയും പണിയെടുത്തിട്ടാണ് റായൻ എന്ന് പറഞ്ഞൊരു സിനിമ ഡയറക്റ്റ് ചെയ്തത്. അതായത് വേറെ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളെല്ലാവരും നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് തരണം എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എഫേർട്ട് വാസ് സംതിങ് എൽസ്. ഇപ്പോഴത്തെ സിനിമകൾ വിജയിച്ച സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ വലിയ താരമൂല്യമൊന്നും ആവശ്യമില്ല. തിയേറ്ററിലേക്ക് ആൾ കയറാൻ താരമൂല്യത്തിൻ്റെ ആവശ്യമില്ല. നല്ല കഥകളും നല്ല കഥാപാത്രങ്ങളും മതി എന്ന് ഈ അടുത്തിടെ ഇറങ്ങി വിജയിച്ച ഒരുപാട് സിനിമകൾ തെളിയിച്ചിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർസിനെ നോക്കി കാസ്റ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതില്ല. ശരിക്കും അതൊരു കാലഘട്ടത്തിൻ്റെ മാറ്റമായിട്ടാണോ വിലയിരുത്തുന്നത്? അല്ല, കാലഘട്ടത്തിൻ്റെ മാറ്റം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇപ്പോൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് 18 വയസ്സുകാരൻ നായക കഥാപാത്രം, മാണിയം കുഞ്ഞിൻ്റെ കഥാപാത്രം, 3 ഇരട്ടി പ്രായമുള്ള ഒരാളെ കുത്തി കൊല്ലുന്ന സിനിമയാണ് പെരുവഴി അമ്പലം എന്ന് പറയുന്നത്. അന്ന് എസ്റ്റാബ്ലിഷ് ഹീറോ ഒന്നുമില്ല, അതിലെ നായകനാണ് ഇതായിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗട്ട്സാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ എപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ അതോടെ അപ്പോൾ ഭയങ്കര ഒരു സാധാരണ പാത്രത്തിൽ നിന്നും വ്യത്യാസമുള്ള പടമല്ലേ. അത് കഴിഞ്ഞ് ഒരിടത്തൊരു ഫയൽമാൻ, പപ്പേട്ടൻ്റെ പടങ്ങളെല്ലാം തന്നെ, പത്മരാജ സാറിൻ്റെ പടങ്ങളെല്ലാം അന്ന് വളരെ ഡിഫറൻറ്റാണ്. ഒരു സൂപ്പർ സ്റ്റാറിന് വേണ്ടിയോ അല്ലെങ്കിൽ ഹീറോയ്ക്ക് വേണ്ടിയോ ഉള്ള കഥകളല്ല അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സൂപ്പർ സ്റ്റാർസിനെ പോലും കഥയുടെ ഭാഗമാക്കാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുള്ളത്. അവരുടെ ഇമേജിനെ അദ്ദേഹം ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അത് പത്മരാജ സാറാണെങ്കിലും അന്നത്തെ സംവിധായകരെല്ലാം തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ജോർജ് സാറാണെങ്കിലും ഭരതേട്ടനാണെങ്കിലും എല്ലാം തന്നെ പെട്ടെന്നൊരു മലയാള സിനിമയ്ക്ക് മാറ്റം വന്നത് അവരുടെ കാലത്താണ്. അതെ, ശരിക്കൊരു ന്യൂജൻ ഇപ്പം നമ്മൾ പറയുന്നില്ല, അതിനെക്കാട്ടിലും വലിയ ന്യൂജൻ ഭരതൻ, പത്മരാജൻ, അടൂർ സാർ, അരവിന്ദൻ, പിന്നെ കൊടിയേറ്റം ഗോപി, വേണു, നെടുമുടി വേണു, ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ അന്ന് നമ്മുടെ മാർവാടികളാണ് ഇവിടുത്തെ സിനിമ നിയന്ത്രിക്കുന്നത്. പണം മുടക്കുന്ന അവരാ. അവരന്ന് പറയുന്നു അന്നത്തെ കൊടുമുടി വേണു ഇട്, മറ്റേ ഗോപി പോട്. എന്നാലും അവർ പറയുന്നതനുസരിച്ച് ആർട്ടിസ്റ്റ് ഇരുന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു. അങ്ങനെ സ്റ്റാർസ് ഇല്ലാതെയാണല്ല, സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ തകരാ എന്ന് പറഞ്ഞൊരു പടം, തകര വേണിച്ചേട്ടൻ, പ്രതാപ് പോത്തൻ, എന്തൊരു പടമാണ്. അതേപോലെ ലോറി എന്ന് പറഞ്ഞൊരു പടം ആലോചിച്ചു, സിനിമ സ്കൂളിൽ എടുത്ത പടം ഉണ്ടല്ലോ, മറ്റേ ഇത് മറ്റേ എന്തൊരു ഡിഫറെന്റ് പടമാണ്. ഇന്ന് വന്നിട്ടുള്ള പടത്തിനേക്കാൾ അന്ന് സ്റ്റുഡന്റ് അധ്യാപികയെ പ്രേമിക്കുന്ന പടമാണ് ചാമരം. അതുകൊണ്ട് പിന്നീട് അതിനുശേഷം അന്നത് വന്നു അങ്ങനെ വന്നിട്ടില്ല, പക്ഷെ പലരും ധരിക്കുന്നുണ്ട് ഇപ്പോഴാണ്. നല്ല ടെക്നോളജിയാണ്. പിന്നെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ എഫേർട്സ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഒരു ടിപ്പിക്കലായിട്ടുള്ള യൂഷ്വലായിട്ടുള്ള ഈ കഥയിൽ നോൺ ലീനിയർ ആയിട്ടൊക്കെ വിദേശ സ്വാധീനമായിരിക്കാം, എന്തായിരുന്നാലും ശരി, എങ്ങനെയാണെങ്കിലും ഒരുപാട് വെസ്റ്റേൺ സിനിമകളും ബാക്കിയുള്ള ഇറാനിയൻ സിനിമയും കൊറിയൻ സിനിമയും എല്ലാം കണ്ടിട്ട് ഇവിടെ സ്ക്രീൻ പ്ലേയിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടാണെങ്കിൽ ഞാൻ ഒരു ക്യാരക്ടർ വേറൊരാളോട് അന്ന് നടന്നതെന്ന് പറയുന്ന നേരത്ത് കുറേ റൗണ്ടൊക്കെ കാണിക്കും. ഇന്ന് അതൊന്നും വേണ്ട,
ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഷോട്ട് പഴയതാണെങ്കിൽ അത് പ്രേക്ഷകർ തിരിച്ചറിയും. ഒരു സ്പൂൺ ഫീഡിങ് ആവശ്യമില്ല. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അശോകനോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ പെട്ടെന്ന് കട്ട് ചെയ്ത് നമ്മുടെ പഴയ കാലഘട്ടമാണെന്ന് കൺവേ ചെയ്യാൻ കഴിയുന്ന സംവിധായകരാണ്. അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റാണ്, നോൺ ലീനിയറായിട്ടും ടക് ടക്ക് എന്ന് പല കാലഘട്ടങ്ങൾ കാണിക്കുമ്പോഴും പ്രേക്ഷകൻ അത് ഉൾക്കൊള്ളാൻ പ്രേക്ഷകരിലൊരുപാട് മാറ്റം വന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ കോവിഡ് കാലത്ത് ഈ വീട്ടിലിരുന്നിട്ട് ഒരുപാട് സിനിമകളുണ്ട്. സാധാരണ പ്രേക്ഷകർ ഒരുപാട് മാറിയിട്ടുണ്ട് സിനിമയിൽ. അതെ, ഒരു ഭയങ്കര മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് റിവ്യൂ ഒക്കെ നടത്തുമ്പോൾ പലരെയും നമ്മൾ കളിയാക്കുമെങ്കിൽ ഇപ്പോൾ അവർ നന്നായിട്ടാണ് പറയുന്നത്, ജൂനിയർ ആർട്ടിസ്റ്റിനെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, മ്യൂസിക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ക്യാമറ എവിടെയെങ്കിലും ഫ്രെയിം പ്രശ്നമായിട്ടുണ്ടോ എന്ന് റിവ്യൂവേഴ്സിന് പറയാൻ കഴിയുന്ന തരത്തിൽ സാങ്കേതികമായി അവർ എക്യുപ്ഡ് ആണ് ഇപ്പോൾ. അപ്പോൾ അവരെയും കൂടെ നമ്മൾ മുന്നിൽ കാണണം, ഇല്ലെങ്കിൽ അവരുടെ വിമർശനം വരും. വെറുതെ ഇരുന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ പിന്തുണ ആ ക്രിട്ടിക്സിന് കിട്ടില്ല. ഏത് ക്രിട്ടിക്സിൻ്റെയും കൂടുതൽ വ്യൂസ് വരണമെങ്കിൽ അതിൽ പ്രത്യേകത ഉണ്ടാവണം. അപ്പോൾ അവൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഈ ഒരു ചിത്രം നിരൂപണം ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ അവരുടെ നിരൂപണത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം, നമ്മൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. ഇങ്ങനെ ഒരു ലാബ്സ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ക്യാരക്ടറൈസേഷനിലെ ലാബ്സ് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പെർഫോമൻസിൽ ലാബ്സ് വന്നിട്ടുണ്ടെങ്കിൽ, സംവിധാനത്തിൽ ലാബ്സ് വന്നിട്ടുണ്ടെങ്കിൽ, അതൊക്കെ തിരുത്താൻ കഴിവുള്ളവരാണ് നിരൂപകർ. അത് സാഹിത്യത്തിലായാലും അങ്ങനെ തന്നെ. ആ നിരൂപകൻ്റെ അടുത്ത് തുടർന്ന് ചോദിക്കരുത് ഇതേപോലെ നോവൽ എഴുത് എന്ന് പറയുന്നതിൽ കാര്യമില്ല. നിരൂപകർ എന്ന് പറഞ്ഞാൽ നിരൂപകരാണ്. തകഴിച്ചേട്ടനെയും കേശവദേവിൻ്റെയും ഒക്കെ തന്നെ നോവലുകൾ നിരൂപണം നടത്തുന്നവർ, അതിലേതെങ്കിലും ഒരു പിന്നെ അധ്യായം മോശമാണെന്നോ അല്ലെങ്കിൽ ശരിയായില്ല എന്ന് നിരൂപണം നടത്തുമ്പോൾ എങ്കിൽ ഇതേപോലെ നോവൽ എഴുത് പറ്റുമോ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. നിരൂപകർ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി വേറൊരു സെക്ഷനാണ്. അവർ അതിനെക്കുറിച്ച് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതൊരു കലയാണ്, അതൊരു ശാഖയാണ്. അപ്പോൾ അതുകൊണ്ട് നിരൂപണം ചെയ്യുന്നിടത്ത് ഇതേപോലെ ഒരു പടം എടുത്തിട്ട് നിരൂപണം ചെയ്യുന്നു പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ അവർ പ്രേക്ഷകർ വളർന്നു കഴിഞ്ഞു, നിരൂപകർ വളർന്നു കഴിഞ്ഞു. വിഷ്വല് പണ്ടത്താണെങ്കിൽ കുറച്ച് രജിസ്റ്റർ ചെയ്യാൻ കുറച്ചും കൂടെ സമയം വേണം, ഇപ്പോൾ അത്രയും വേണ്ട. ഇപ്പോൾ ഈ പിള്ളേരൊക്കെ ഈ ഗെയിം കളിച്ചിട്ടേ കടക്കടക്കടാന്ന് ഫ്രെയിംസ് മാറുമ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ കുറേ കൂടെ പറ്റുമായിരുന്നു. പണ്ട് കുറച്ചും കൂടെ ഇപ്പോൾ ഒരു ഇമോഷനൊക്കെ ആണെങ്കിൽ ഒരു കുറച്ചും കൂടെ സ്ലോ ആക്കേണ്ടി ചെയ്തു. ഇപ്പോൾ അത് വേണ്ട, കുറച്ചും കൂടെ സ്പീഡാക്കിയാലും അത്രയും മതി. എനിക്ക് മാപ്പ് തരൂ എന്നുള്ള വാക്കൊക്കെ ഇനി സിനിമയിലില്ല. ഇപ്പോൾ നായകൻ നായികയോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ ദേവേട്ട എന്ന് പറയുന്ന ഒരു സീൻ ഇപ്പോൾ ഇല്ല. അവിടെ വന്നാൽ പോലെ അല്ല, അശുവിന് വിഷമമുണ്ട് അല്ലേ? ആ വണ്ടി അവിടെ പാർക്ക് ചെയ്യും. അശോകൻ ചേട്ടന്റെ ആദ്യത്തെ സിനിമയായിരുന്നല്ലോ പെരുവഴി അമ്പലം. ഏകദേശം ഒരു 40 വർഷം ആയില്ലേ സിനിമ? അപ്പൊ ഇത്രയും വർഷം, 50 വർഷം ആവാൻ അധികം സമയം ഇല്ല എന്നുള്ള രീതിക്ക് അത്രയും എന്താ പറയാ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ചേട്ടന്റെ ക്യാരക്ടേഴ്സും പല ഷെയ്ഡിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഓൾമോസ്റ്റ് എല്ലാ പ്രേക്ഷകർക്കും തന്നെ തോമസ് ഊട്ടി എന്ന് പറയുന്നത് എപ്പോഴും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് തോമസ് ഊട്ടി വിട്ടോട. ഈവൻ ആ സിനിമയിലെ ഡയലോഗ്സ് മാത്രമല്ല പാട്ട് പോലും ആ ഇതിൽ തുടങ്ങുന്നതാണല്ലോ. അപ്പം ശരിക്കും ജീവിതത്തിൽ ഈ ഒരു ക്യാരക്ടറിന് എന്തോരം പ്രാധാന്യമുണ്ട്? അല്ല, ഇത്രയും വർഷമായില്ലേ? ഈ പറഞ്ഞതിനകത്ത് ഞങ്ങൾ 4 പറയും കാര്യം എന്നത് പറഞ്ഞേ പറ്റുള്ളൂ. തോമസ് ഊട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി, ഇപ്പോഴും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴും പല ആൾക്കാരും തോമസ് ഊട്ടി വിട്ടോടാ എന്ന് തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെ. അല്ല, അത് നമ്മളെ ഓർക്കാനുള്ള ഒരു വലിയൊരു ഐഡൻറ്റിറ്റി ആയിട്ട് ഞാൻ കരുതുകയാണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇത്ര വർഷം കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു പേരിൽ ഇപ്പോഴും ഓർക്കുക, നമ്മളെ നടനെ ഓർക്കുക എന്നുള്ള ഏറ്റവും വലിയ സന്തോഷം അതിനകത്ത്. അത് സന്തോഷം തന്നെയാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ എന്നും ഒരു ഐഡൻറ്റിറ്റി, ഏത് കാലം കഴിഞ്ഞാലും ആ പടം അതിനൊരു ഓഡിയൻസ് ഉണ്ട്. ഇത്രയും വിഷയമില്ലേ? ഈ മൂന്ന് അതിൻ്റെ 1, 2, 3 ഭാഗങ്ങൾക്കും ഉണ്ട്. അതെ, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്ന നിലയിൽ സിദ്ധിക്ലാൽമാരോട് നമുക്ക് ഏറ്റവും വലിയ സ്നേഹവും കടപ്പാടും എന്ന് പറയുന്നത് 4 കഥാപാത്രങ്ങൾക്കും പ്രത്യേക ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പുക്കുട്ടൻ ചിന്തിക്കുന്ന ഒരു ശൈലിയിലാണ്, മഹാദേവൻ ചിന്തിക്കുന്ന വേറൊരു ശൈലിയിൽ, ഗോവിന്ദൻകുട്ടി വേറെ, തോമസ് കുട്ടി ഇവിടെ. ഡയലോഗ്സ് എടുത്തു നോക്കൂ, അപ്പുക്കുട്ടൻ പറയേണ്ടതെല്ലാം അപ്പുക്കുട്ടനെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്, തോമസ് കുട്ടി പറയേണ്ടതെല്ലാം തോമസ് കുട്ടിയെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്. അത് സിദ്ധിക്ക് പറയുന്ന എന്നും ഞാൻ പറഞ്ഞു, ആ ഡയലോഗ് അത് മഹാദേവൻ തന്നെ പറയണം, ഇംഗ്ലീഷ് ശരിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ സിദ്ധിക്ക് നമ്മുടെ അടുത്ത് പറയും, അത് കറക്റ്റാണ്. വേറെ ഡയലോഗ് വരുമ്പോൾ അതിൽ ഏറ്റവും മണ്ടത്തരം നോക്കിയിട്ട് എനിക്ക് തരും ആ ഡയലോഗ്. ആ ഷൂട്ടിങ്ങൊക്കെ ഉത്സവമായിരുന്നു നമുക്ക്. ഇൻഹെരിയർ നഗർ എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ് നമുക്ക് ജീവിതത്തിൽ ഇതുവരെ മറക്കാൻ പറ്റില്ല. അതല്ല, നമ്മൾ ചില സിനിമയിലെ കോമഡിയൊക്കെ നമ്മൾ കുറച്ചൊരു പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഒരു വർഷം ചിരിക്കണം തോന്നില്ല. ഇത് എത്ര വർഷം കഴിഞ്ഞാലും അത് ഇപ്പോഴും കണ്ടു വെച്ചിരിക്കും അല്ലേ? അതാണ് എൻ്റെ പ്രത്യേകത. അത് എത്ര നമുക്ക് അങ്ങനെ എത്ര പടം പറയാൻ പറ്റും? ലോജിക്കുന്ന ഒരു നോക്കേണ്ട കാര്യമില്ല. അതിന്റെ സിനിമ മാത്രമല്ല നമ്മൾ ഓർക്കുന്നത്, ആ ഷൂട്ടിംഗ് ഡേയ്സ് വരെ ഇന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പാണ് എനിക്കതിൽ. ഷൂട്ടിംഗ് ഡേയ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കളിയാക്കുക. അതിന്റെ പനമ്പിള്ളി നഗർ, അവിടുത്തെ ഓരോ ഗാന്ധിനഗർ, അതൊക്കെ നമ്മൾ ആ വീട്, ഓരോരുത്തരും 4 പേരും പോകുന്നത്, നമ്മൾ നവോദയയുടെ ഷൂട്ടിംഗ് ഏരിയ എല്ലാം, നമ്മൾ രാത്രി ഓടുന്ന സീനുകൾ,
ഓരോന്നായിട്ട് ഇന്ന് മനസ്സിലുണ്ട്. രണ്ടു മണി മൂന്ന് മണി വരെ പോയിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് മുഷിവില്ല. മൂന്ന് മണി വരെ പോയിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ ക്ലൈമാക്സ് ആ വീട് മറ്റേ ഇത് ഗ്യാസ് വെച്ചിട്ട് പൊട്ടിത്തെറിക്കുന്നില്ലേ, ആ സീനിൽ എല്ലാവരും വന്ന് ഉറങ്ങിയിട്ട് നമ്മൾ 10 മണിക്ക് വീണ്ടും ഷൂട്ട് ചെയ്തു. ഉറങ്ങാനായിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമുക്കൊരു മുഷിവില്ല, കാരണം അടുത്ത സീനിൽ അഭിനയിക്കുമ്പോൾ 4 പേരും തമ്മിൽ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അല്ല, റിയൽ ലൈഫിൽ ആ സീനിൻ്റെ വേറൊരു സ്പിരിറ്റാണ്. അതിൽ പിന്നെ ഒരു ആരോഗ്യകരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതായത് പിന്നെ ഉന്നം മറന്ന തന്നെ പറഞ്ഞാൽ മുകേഷ് ഓടിക്കുന്നു, ഞാൻ ബാക്കിയിരിക്കുന്നു, സിദ്ദിഖ് ഓടിക്കുന്നു, അശോകൻ ബാക്കിയിരിക്കുന്നു. അപ്പം 4 ഈക്വൽ ഹീറോസ് എന്നാണ് നമ്മുടെ കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനും അശോകനോട് പറഞ്ഞു, സിദ്ദിഖ് അത് ശരിയാവില്ല, നമുക്ക് ബൈക്ക് ഓടിക്കാറിയാം, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നമുക്കറിയില്ലെന്ന്. അപ്പോൾ 2-3 ഷോട്ടിലെങ്കിലും ഞാൻ ഓടിക്കുന്നു, അശോകൻ ഓടിക്കുന്ന വെച്ചു കുഴപ്പമില്ല, അത് നല്ലതന്നെ. അപ്പോൾ അങ്ങനെ ഷോട്ട് വെച്ച് ഞാൻ ഓടിക്കുന്നു, അതിലും മുകേഷ് പ്രതികരിക്കുന്നു, അശോകൻ ഓടിക്കുന്നു, സിദ്ദിഖ് ബാക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അതൊരു സ്പിരിറ്റാണ് നമുക്ക്. അത് തുറന്നങ്ങോട്ട് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരു സീനിന്റെ അകത്ത് സിദ്ദിഖിനെ ഓടിക്കുന്ന ഒരു സീനില്ലേ, കത്തിയെടുത്ത് ശരിക്കും വെട്ടുകൊണ്ടു എന്നൊക്കെ. വെട്ടുകൊണ്ടിട്ടില്ല, വെട്ടുകൊണ്ടിട്ടില്ല, അങ്ങനെയുള്ള അപകടങ്ങളൊന്നും അധികം ഒന്നും. അതെ, ആ വീശും വീശുമ്പോ സിദ്ദിഖ ബാക്കിലേക്ക് ചാടിയിട്ട് ആൻഡ്രോയിഡിൽ കയറി നിൽക്കുന്ന ഒരു ഷോട്ട്. അതെ, പിന്നെ അത് അത് റിസ്കി ഷോട്ടായിരുന്നു, അപകടമൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു സംഭവത്തിൽ ഒരു ഒരു ഗോഡൗണിൽ വെച്ചിട്ട് എന്നെ വലിച്ചഴിക്കുന്ന ഒരു സീനുണ്ട്, ഓന്ന് നിലവിളിച്ച്. അത് ഇവിടെ കുറെ പാഡ് കെട്ടി വെച്ചിട്ടാണ്, കാരണം നല്ല റഫായിട്ടുള്ള സർഫസിലാണ് എന്നെ വലിച്ചിങ്ങനെ അഴിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പാഡ് കെട്ടി വെച്ചിട്ടുണ്ടെന്നുള്ളത് കഴിഞ്ഞ് നല്ല പെയിൻ എടുത്തു, ഒരഞ്ഞില്ല ഭാഗ്യത്തിന്, പാഡ് കെട്ടി വെച്ചിട്ടുണ്ട്, അതിലിങ്ങനെ വലിച്ചെടുക്കുകയാണ്. ഇന്നത്തെ സംവിധാനങ്ങളൊന്നും അന്നില്ല, ഇന്ന് സേഫ്റ്റി മെഷേഴ്സ് ഒരുപാടുണ്ട്. അന്ന് നമ്മൾ കമ്പി കെട്ടുക എന്ന് പറഞ്ഞാൽ, നല്ല ഒരു ഷോട്ട് കമ്പി കെട്ടിട്ട് മുകളിലോട്ട് പൊങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ ഇറങ്ങുമ്പോൾ ഇവിടെ മുഴുവൻ പാടാണ്, നമ്മൾ കംപ്ലീറ്റ് ആ പാട് മാറാൻ 3 ദിവസം കഴിയും. അതെ, അന്ന് ജാക്കറ്റ് ഒന്നുമില്ല, ഇന്ന് വളരെ വളരെ സൗകര്യമാണ്. ഇന്നൊക്കെ പിന്നെ കമ്പിയിലുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഹുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വളരെ കംഫർട്ടബിളാണ്. ഈ സിനിമയിൽ എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു, ആ ചോദ്യം വളരെ റിലവന്റ് ആണ്. ഈ സിനിമയിൽ എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരു ഹാപ്പി മൊമെന്റ്സ് അല്ല. ഒരു സസ്പെൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന ഓരോ ഡയലോഗിലും അതിനകത്ത് രഞ്ജിത്ത് ആണെങ്കിൽ ചിലർ വീണ്ടും റീടേക്ക് ഒക്കെ പറയും, അയാൾ ഹാപ്പി ആവുന്നവരെ നമ്മൾ എടുപ്പിക്കും. പക്ഷേ ഒരു നമുക്കും നല്ലതാണെന്നാണ് തോന്നിയിട്ടുള്ളൂ, നല്ലതെന്നേ തോന്നിയിട്ടുള്ളൂ. ഓരോ ഡയലോഗും വീണ്ടും ഒന്ന് റീടേക്ക് എടുത്ത് ഒരു മൊത്തത്തിൽ നമ്മൾ ഇതിനകത്ത് അധികം തമാശ പറയുന്ന ഒരു മൂഡിലല്ലായിരുന്നു യഥാർത്ഥത്തിൽ. നമ്മൾ ആ ക്ലൈമാക്സ് എടുക്കുന്ന ആ വെള്ളച്ചാട്ടമുള്ള ഏരിയയിൽ നമ്മളെല്ലാവരും അത് ആരും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമല്ല, നമുക്ക് തോന്നിയില്ല. ആ സബ്ജക്റ്റ് അനുസരിച്ചുള്ള നമുക്ക് തോന്നിയില്ല, നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയാനും. ആ സീൻ തീരുന്ന ഒരു പ്രത്യേക ഏരിയയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ആ ഏരിയയിൽ തന്നെ ഒരു നിഗൂഢത നമുക്ക് ഫീൽ ചെയ്യും. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, കാണുമ്പോൾ മനസ്സിലാവും അവിടെ കൂട്ടം നടന്നു വരുന്ന ഒരു സംഭവമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെന്താണ് അവിടെ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പുതിയ അറിവ് പോലെ സംഭാഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഇവർ പറയുന്ന കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു ആ രീതിയിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഉള്ള അഭിനയിച്ച സീൻസൊക്കെ തന്നെ ഒരു സിനിമയുടെ നേച്ചർ അനുസരിച്ചുള്ള എൻതൂസിയാസം എല്ലാവർക്കും ഉണ്ടാകും. അവരൊരു ബിസിനസ് വുമൺ കൂടിയാണ്, ഇപ്പോൾ ഒരു ഇവൻറ്റ് ഓർഗനൈസറാണ്, പോരാ തന്നെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ബ്രാൻഡ് ഉണ്ടല്ലേ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അഭിനയം തമിഴിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് ക്യാരക്ടേഴ്സ് അഭിനയിച്ച് പോകുന്നു, അപ്പൊ അതിനിടയ്ക്ക് എങ്ങനെയാണ് ഇതിനും കൂടി സമയം കിട്ടണേ? അത് ആക്ച്വലി ഇവന്റിന്റെ വളരെ സർപ്രൈസിംഗ് ആയിട്ടുണ്ടായൊരു സംഭവമാണ്, കാളിദാസിന്റെ എൻഗേജ്മെന്റിന്റെ ടൈം. എനിക്ക് പക്ഷെ പണ്ടേ ഇത് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്, ഇവന്റ് ആണെങ്കിലും ഡെക്കോർ ആണെങ്കിലും എല്ലാം ഭയങ്കര താല്പര്യത്തോടെ. ആർക്കിടെക്ചർ പഠിച്ചുകൊണ്ട് അതിന്റെയും കുറച്ച് കാര്യങ്ങൾ ഇതിൽ ആപ്ലിക്കബിൾ ആണ്. അപ്പം അങ്ങനെ ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡാണ്. അപ്പം ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എപ്പോഴും അത് എല്ലാ ഇവൻറ്റും അങ്ങനെ എടുക്കുന്നില്ല. അപ്പം അങ്ങനെ ടൈമുള്ള ഒരു സമയത്ത് നല്ല ഇവൻറ്റുകൾ വരുമ്പോഴാണ് ഇപ്പം ചെയ്യുന്നത്. ആസിഫ് കാശരിക്ക് എന്തുകൊണ്ടോ സിനിമാക്കാരെ നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര നമ്മൾ സ്നേഹിക്കുകയും പക്ഷെ അതേസമയം എന്തെങ്കിലും വന്നാൽ തിരിച്ച് പറയുകയും ചെയ്യും. ഞാൻ എപ്പോഴും വിചാരിക്കും സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ആളുകളെ പോലെ ഒന്നും നിങ്ങൾക്കൊന്നും പുറത്തിറങ്ങി അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ, എപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആരാധകരൊക്കെ എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് ഓടിക്കോടും, ഇപ്പം നിങ്ങളുടെ ശരിയായ മൂഡിലായിരിക്കില്ല അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പം അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുകൾ എന്നെ വന്ന് കാണുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ. ഞാനത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്, കാരണം ഞാൻ ഇത് ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ്. എന്നെ കാണുമ്പോൾ ആളുകൾക്ക് സന്തോഷം ഉണ്ടാവണം, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവണം, അവർ എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ കൊതിക്കണം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. അത് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് എനിക്കത് ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യർക്കും അവരുടേതായ മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ട്.
നമ്മൾ ചില എന്തെങ്കിലും ഡിസ്റ്റർബ് ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണേക്കാം, അതൊക്കെ ആ മൊമെന്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ ഈ ആക്ടേഴ്സിനെ പറ്റിയിട്ട് ഒരു ചൊല്ലുണ്ട്, ഒരു ആക്ടർ അയാളുടെ ജീവിതത്തിന്റെ ആദ്യത്തെ പകുതി എവിടെയെങ്കിലും മുഖം കാണിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യും, രണ്ടാമത്തെ പകുതി എവിടെയും മുഖം കാണിക്കാതെ തൊപ്പിയും വെച്ച് കണ്ണാടിയും വെച്ച് നടക്കും. അത് ഓരോരുത്തർ അതിനെ എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന, ഇപ്പം സിനിമയോട് തന്നെ ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന എന്താണ്, എപ്പോഴും കാണുമ്പോൾ ആ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ ആളുകൾ പേഴ്സണലി കണക്ട് ചെയ്യാൻ ശ്രമിക്കും. ആ സിനിമയിലെ ഹീറോ, അയാളുടെ ഫൈറ്റ്, അയാളുടെ ഡാൻസ് എല്ലാം സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ എന്നൊക്കെ ഉള്ളതാണ് ആൾക്കാർക്ക് മനസ്സിൽ തോന്നുന്നത്. നമുക്ക് എപ്പോഴും സിനിമയായിട്ട് നമ്മുടെ ലൈഫിൽ വളരെ, ഇപ്പം എന്തുകൊണ്ടാണ് ഫെസ്റ്റിവൽ റിലീസസ് വരുന്നത്? നമുക്ക് ക്രിസ്മസ് എന്ന് പറയുന്നതും ഓണം എന്ന് പറയുന്നതും പെരുന്നാൾ എന്ന് പറയുന്നതും നമ്മുടെ ആഘോഷത്തിൽ ഒരു സിനിമയുണ്ട് എപ്പോഴും. അല്ലെ, ഓണത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു സിനിമ കാണാൻ പോകും, ക്രിസ്മസിന് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ശീലിച്ചതാണ്. അപ്പം മലയാളിക്ക് എന്നും സിനിമ ആ പേഴ്സണൽ സ്പേസിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ആളുകളെ പറ്റി കേൾക്കുമ്പോൾ റിയാക്ട് ചെയ്യുന്നതും ആ ദേഷ്യം വരുന്നതും സങ്കടം വരുന്നതും തള്ളി പറയുന്നതും ഒക്കെ ആ ഇഷ്ടം കൊണ്ടാണ്. അപ്പം അതിനെ റെസ്പെക്ട് ചെയ്യുക തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പം എന്താണ് അവസാനമായിട്ട് സിനിമയെ കുറിച്ച് പറയാനുള്ളത്? അല്ല, കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് എന്തായിരുന്നാലും സന്തോഷം കിട്ടുന്ന, രസിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഒരു സിനിമ കണ്ടു എന്നൊരു പ്രതീതി ഉണ്ട്. നല്ലൊരു സിനിമ കണ്ടു, ഒരു കഥയുണ്ട്, എല്ലാം ഉണ്ട്, ഒരു കഥയും. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.